ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി പച്ചരി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുക്കർ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുക. ഇത് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പച്ചരിയാണ്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കുക. ഇനി ഒരു 4 ക്യൂബ്സ് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാൻ വെക്കുക. ശർക്കരപ്പാനി മെൽട്ടായാൽ ചൂടോടുകൂടി തന്നെ ഒരു അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ അരച്ചു വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ബാറ്റർ ചില സ്ഥലങ്ങളിൽ വെന്ത് പോവും, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണേൽ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു കുക്കർ ചൂടാക്കാൻ വെക്കുക. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മാക്സിമം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. കുക്കർ ചൂടാകുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തേങ്ങാക്കൊത്ത് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററി ഒഴിച്ചു കൊടുക്കുക. ഈ സമയം ഫ്ലെയിം കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു 40 സെക്കൻഡ് ഫ്ലെയിം കൂട്ടിയിട്ട് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കുക്കറിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കുക. വിസില് മാറ്റിയിട്ടാണ് അടച്ച് വെക്കേണ്ടത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടും, എളുപ്പത്തിൽ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.